ഒരാളെന്നല്ല, ദേശായി കുടുംബത്തിലെ വലിയ വലിയ ആൾക്കാർ മാറി നിന്നാലും എന്റെ കുഞ്ഞിന്റെ ചടങ്ങ് എങ്ങനെ നടത്തണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്കിൾ ഇവരുടെ സിറ്റുവേഷൻ മോശമാക്കണ്ട. ഏട്ടൻ പറയുന്നത് പോലെ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനും മോശമാവില്ല. അങ്കിൾ അഭിഷേകട്ടന്റെ ഭാര്യയുടെ അച്ഛനായിരിക്കും, പക്ഷേ ഞാനിവിടെ ഈ ദേശായി കുടുംബത്തിലെ നിങ്ങളുടെയൊക്കെ അതേ രക്തമാണ്. എനിക്ക് എന്റെ ഏട്ടനോട് പറയാനുള്ള അവകാശമില്ലേ? അതിലെന്താ അഭിഷേകട്ടന് പറയാനുള്ളത്? പറയാനുണ്ട്, നിന്റെ രക്തവും ചോരയും കൂടപ്രഭു എന്നൊക്കെ പറയുന്നത് ദേ അതിനകത്ത് മതി, അല്ലെങ്കിൽ നിന്നെ കെട്ടിക്കൊണ്ടു പോയ വീട്ടിൽ വിളിച്ചിരുത്തി സംസാരിക്കും. ഇവിടെ നടക്കുന്നത് എന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടി ചടങ്ങാണ്. നീ അതിൽ പങ്കെടുക്കുന്നത് എന്റെ ഭാര്യയുടെ സഹോദരന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. അതല്ല, ഈ ചടങ്ങിനിപ്പോ നിന്റെ രക്തബന്ധക്കാരെ എല്ലാം കൂടെ എഴുന്നള്ളിച്ചേ പറ്റുമെന്നാണെങ്കിൽ ഞാൻ ആദ്യം ഈ ചടങ്ങിന് കെട്ടിട്ടൊടിക്കുന്നത് നിന്നെ ആയിരിക്കും. പോണോ നിൽക്കുന്നോ? നിനക്ക് തീരുമാനിക്കാം. പൊങ്കാല തിളയ്ക്കാറായി. അതെ, മുഹൂർത്തം തെറ്റിക്കണ്ട, അച്ഛനും അമ്മയും കൂടി ചേർന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് വാ. ചെല്ലു വർഷേ. എന്താ ദിവസം എന്നറിയോ? ഇന്ന് കുഞ്ഞാവയുടെ നൂല് കേട്ടാ. ചക്കരെ വാ, തഴയ്ക്ക് വാ. സ്വർണ്ണ അരഞ്ഞാണോന്ന് തളയൊക്കെ എടുക്ക്. അരഞ്ഞാണോ തളയോ? എവിടുന്ന്? എന്താ മനസ്സിലാവാത്ത പോലെ? കുഞ്ഞിന്റെ അച്ഛൻ വീട്ടുകാരാ അരഞ്ഞാണോ തളയൊക്കെ ഇടണ്ട്. ഇവിടെ ഇപ്പോ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ അരഞ്ഞാണോ തളയും വാങ്ങി ചടങ്ങ് നടത്തണം. നീ എന്താ ഈ പറയുന്നേ? ഫുഡ് ഉൾപ്പെടെ ബാക്കിയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അരഞ്ഞാണത്തിന്റെയും തലയുടെയും കാര്യം എനിക്കറിയില്ല.
ഇന്നത്തെ ചടങ്ങ് എന്താണെന്ന് അറിയോ അഭിഷേകിന്? കുഞ്ഞിന്റെ നൂലുകെട്ടെന്ന് വെച്ചാ അതിന്റെ അരയില് കറുത്ത എടംപിരി വലംപിരി നൂലിനോടൊപ്പം സ്വർണ്ണ അരഞ്ഞാണം കൂടി കെട്ടിക്കൊടുക്കുക എന്നാണ് അർത്ഥം. പാവപ്പെട്ടവര് ചിലപ്പോ കറുത്ത ചരട് മാത്രമേ കെട്ടുള്ളായിരിക്കും. പക്ഷെ എന്റെ കുഞ്ഞിന് സ്വർണത്തിന്റെ അരഞ്ഞാണം കെട്ടാൻ മാത്രമേ ഞാൻ സമ്മതിക്കൂ, അല്ലെങ്കിൽ ഈ ചടങ്ങ് നടക്കില്ല. നടത്താൻ സമ്മതിക്കില്ല ഞാൻ. ഷോ, അവിടുത്തെ പൊങ്കാല തിളച്ച് തൂകി, നിങ്ങൾക്ക് എന്താ എത്ര താമസം? പൊങ്കാല ഇട്ടിട്ടൊന്നും കാര്യമില്ലമ്മേ, ഇന്നീ ചടങ്ങ് ഇവിടെ നടക്കില്ല. ചടങ്ങ് നടക്കില്ലേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? പറയുന്ന സത്യം. കുഞ്ഞിന്റെ അരയെ കെട്ടാനുള്ള അരഞ്ഞാണവും പിന്നെ തളയൊന്നും വാങ്ങിച്ചിട്ടില്ല എന്റെ ഭർത്താവ്. അയ്യോ, എന്റെ ഉടയ തമ്പുരാനെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്നോട് ആരും ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിത് വല്ല അറിയാൻ പറ്റൂ? അറിയാൻ പറ്റില്ല. കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മയുടെയും വീട്ടുകാരാ ഇതൊക്കെ ചെയ്യേണ്ടത്. ആ, ഞങ്ങള് കുഞ്ഞിന് മാലയും വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ, തളയോ അരഞ്ഞാണോ കൊണ്ടുവരേണ്ടത് അഭിഷേകിന്റെ വീട്ടുകാരാ. എന്റെ വീട്ടുകാർ എന്നോടൊപ്പം ഇല്ല, അറിയില്ലാത്തോണ്ട് ഞാനോട്ട് വാങ്ങിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നേ അത് പറ. അയ്യോ, എനിക്കൊന്നും അറിയില്ലേ. എന്റെ ദൈവം തമ്പുരാനെ, ഇതിപ്പോ പലരുടെയും മുന്നിൽ നാണം കെടാൻ പോകുന്നതിന്റെ ലക്ഷണമാ. ആരും ആരുടെ മുന്നിൽ നാണം കെടില്ല, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം ഇത് രണ്ടും. അയ്യോ, എന്തുവാടി ഇത്! ലൈസ, ഞാൻ ഷോപ്പ് വരെ പോയി ചേരാം, ഒരാവശ്യമുണ്ട്. ഷോപ്പിൽ പോകണം ഇപ്പോഴോ? എന്താവശ്യം? ആവശ്യമല്ല, അത്യാവശ്യം. നൂലുകെട്ട് ചടങ്ങിന് അരഞ്ഞാണം പോലും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞിനുള്ള മാലയും വളയും മോതിരവും ഒക്കെ ഉണ്ട്, പക്ഷെ തളയും ഇല്ല അരഞ്ഞാണവും ഇല്ല. അത് കൊച്ചിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലേ ഇടേണ്ടത്. അങ്ങനെ ആരും ഇല്ലാത്തോണ്ട് അച്ഛൻ തന്നെ അത് വാങ്ങുമെന്ന് വിചാരിച്ചു. ഇപ്പൊ അഭിഷേക് പറയുന്നത് അവൻ ഈ കാര്യമൊന്നും അറിയില്ല. കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരെന്ന നിലയിൽ ഞങ്ങളിത് മുന്നേ വാങ്ങിച്ചതാ. ഇപ്പോ അത് മധുമതിയുടെ കയ്യിലുണ്ടാവും. ഞാൻ ഓർത്തത് ഈ ചടങ്ങിന് വാശി പിടിച്ചപ്പോ നീ അതും കൂടി വാങ്ങിക്കുമെന്ന്. ശരി, സമ്മതിച്ചു. തെറ്റ് മുഴുവൻ എന്റെ തന്നെയാ, അത് ഞാനിപ്പോ തന്നെ തിരുത്തിയാ പോരെ. തിരുത്താനോ? എങ്ങനെ? ഇപ്പൊ തന്നെ പോയി അത് രണ്ടും വാങ്ങിക്കൊണ്ടുവരും, അത്ര തന്നെ. അതൊന്നും നടക്കില്ല, ഇപ്പൊ തന്നെ മുഹൂർത്തം തുടങ്ങി കഴിഞ്ഞു. ഇനി പോയി അത് വാങ്ങിച്ചോണ്ടൊക്കെ വരുമ്പോ രാഹുകാലം കയറും, അത് കുഞ്ഞിന് ദോഷ. അല്ല, ഈ നൂലുകെട്ടിന് ഇപ്പൊ കറുത്ത ചരട് കെട്ടുന്നുണ്ടല്ലോ, പിന്നെ സൗകര്യം പോലെ സ്വർണ്ണം ഉള്ളിയൊക്കെ മേടിച്ചിട്ടാ പോരെ. അത് പോരാ.
സ്വർണ്ണ അരഞ്ഞാണ് അരയിൽ കെട്ടണം. അതെനിക്ക് നിർബന്ധമാ. അല്ലെങ്കിൽ ഈ ചടങ്ങിന് ഞാൻ സമ്മതിക്കില്ല. അന്തം വിട്ട് നിക്കണ്ട. ഇപ്പൊ നടക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആരും എതിർക്കാൻ നിക്കരുത്. എന്താ കാര്യം? കാര്യമൊക്കെ ഞാൻ പറയാം. ഇവിടെ ഇപ്പൊ മുഹൂർത്തം തെറ്റാതെ ഈ ചടങ്ങ് നന്നായിട്ട് നടക്കണമെങ്കിൽ ഒരൊറ്റ മനുഷ്യരും ഞാൻ പറയുന്നത് എതിർക്കാൻ പാടില്ല. മുഹൂർത്തം തെറ്റാതെ ഈ ചടങ്ങ് നന്നായിട്ട് നടക്കണമെങ്കിൽ ഒരൊറ്റ മനുഷ്യരും ഞാൻ പറയുന്നത് എതിർക്കാൻ പാടില്ല. പ്രത്യേകിച്ചു അഭിഷേക്, എന്തു പറയുന്നു? ഞാൻ എന്തു വേണമെങ്കിലും സമ്മതിക്കാം. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ മുഹൂർത്തം തെറ്റിച്ചെന്ന് പറഞ്ഞ് എന്റെ ഭാര്യ ആജീവനാന്ത എന്റെ മനസമാധാനം തകർക്കും. എന്തിനും എനിക്ക് സമ്മതമോ? കാര്യം പറഞ്ഞാൽ മതി. സ്വർണ്ണ അരഞ്ഞാണവും തളയും തരേണ്ടത് കൊച്ചിന്റെ അച്ഛന്റെ വീട്ടുകാരാ, അതായത് അഭിഷേകിന്റെ വീട്ടുകാര്. അവരത് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടെന്നല്ലേ ഊർമിളാദേവി പറഞ്ഞത്? എങ്കിൽ പിന്നെ നമുക്ക് അതിങ്ങോട്ട് ചോദിച്ചു വാങ്ങിയാലോ? അല്ല, അത് പിന്നെ വേണ്ട. എതിർക്കില്ലാന്ന് നീ വാക്ക് പറഞ്ഞാണ്. മായാവതിയുടെ നിർദ്ദേശം വളരെ നല്ലതാണെന്ന് എന്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഞാനും വർഷയും മധുമതിയും കൂടി ചേർന്ന് അത് വാങ്ങിച്ചത്. വർഷയ്ക്കും അത് ഇഷ്ടപ്പെട്ടതാ. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. അത് വാങ്ങിച്ച് ചടങ്ങ് പൂർത്തിയാക്കണം. അതേ നടക്കൂ. എടാ മോനെ, നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ ജീവിതാവസാനം വരെയുള്ള മനസ്സമാധാനം, അതൊരു പ്രധാന പോയിന്റാ. ഒരൽപ്പം തലകുനിഞ്ഞാലും ഇപ്പോ ഈ ചടങ്ങ് നടത്തിയാലേ നിനക്കത് കിട്ടൂ. ഇതിലിപ്പോ തലകുനിയുന്നതിന്റെയും ഈഗോ ഹെട്ടാവുന്നതിന്റെയും കാര്യമൊന്നുമില്ല. സ്വന്തം അച്ഛന്റെ അമ്മയുടെ അടുത്തല്ലേ, അല്ലാതെ അർജുന്റെ അടുത്തൊന്നുമല്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി ചോദിക്കാൻ പോവാ. മുത്തശ്ശി, അവിടെ ചടങ്ങിന് മുഹൂർത്തമായി. കുഞ്ഞിനിടാനുള്ള അരഞ്ഞാണവും തളയും ഇവിടെ ഉണ്ടല്ലോ, അതൊന്ന് എടുത്തുതരൂ വല്യമ്മേ. അതെന്താ, കുഞ്ഞിന്റെ അച്ഛൻ അരഞ്ഞാണവും തളയും ഒന്നും വാങ്ങിയില്ലേ? അത് മുത്തശ്ശി ഒരബദ്ധം പറ്റിയതാ.
ഇനിയിപ്പോ കടയിൽ പോയി വാങ്ങിക്കാൻ നിന്ന മുഹൂർത്തം തെറ്റും. അത് പോയി എടുത്തോണ്ട് വാ. നീ തന്നെ അത് കൊണ്ടുപോയി കൊടുക്ക്. പക്ഷേ അഭിഷേക് വേണം അത് വാങ്ങിക്കാൻ.